മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു നായകൻ തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അത്രയധികം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് അദ്ദേഹം മലയാളത്തിനായി സമ്മാനിച്ചിട്ടുള്ളതും എന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അത്രയധികം കഥാപാത്രങ്ങൾ അത് വില്ലനായാലും കോമഡി കഥാപാത്രമായാലും നായകനായാലും സ്വഭാവ നടനായാലും എല്ലാം തനിക്ക് കഴിയുമെന്ന് എല്ലാം തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു നടൻ അതുകൂടിയായിരുന്നു സിദ്ദിഖ് കഴിഞ്ഞ ദിവസമായിരുന്നു സിദ്ദിഖിൻ്റെ മകനായ ഷഹീൻ്റെ വിവാഹം ഷഹനും സിനിമാ രംഗത്തുള്ളവർക്ക് പരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടറായ അമൃതയാണ് ഷഹീൻ വിവാഹം കഴിച്ചത് വളരെ ആഡംബര ഒരു വിവാഹത്തിന്റെ പാർട്ടി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നതും കൊച്ചിയിൽ വച്ച് നടന്ന വിവാഹത്തിന്റെ പാർട്ടിയിൽ വൻ താരനിരകളായിരുന്നു എത്തിയത് എല്ലാ പേർക്കും ഒത്തുചേരാൻ പറ്റിയ അല്ലെങ്കിൽ ഒത്തുചേരാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും കിട്ടിയ ഒരു നി നിശയായിട്ടാണ് എല്ലാ പേരും ഈ വിവാഹത്തിന്റെ പാർട്ടിയെ കണ്ടതും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ പേരും ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട് ഷീനെ കൂടാതെ സിദ്ദിഖിന്റെ മറ്റു രണ്ട് ആൺമക്കൾ കൂടിയുണ്ട് ഇക്കൂട്ടത്തിൽ സിദ്ദിഖിന്റെ ഭിന്നശേഷിക്കാരനായ മകനെ എല്ലാ പേരും ശ്രദ്ധിച്ചത് ഇന്നലെ ആ വിവാഹ വേളയിൽ തന്നെയായിരുന്നു സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലെ മക്കളാണ് ഷഹീനും അതുപോലെ തന്നെ ഈ ഒരു മകനും ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആദ്യ ഭാര്യ മരിച്ച സമയത്ത് സിദ്ദിഖിന് ഒരുപാട് വിവാദങ്ങളാണ് കേൾക്കേണ്ടി വന്നത് സിദ്ദിഖ് ആദ്യ ഭാര്യ അടിച്ചു കൊന്നതാണ് അല്ലെങ്കിൽ ചവിട്ടിക്കൊന്നതാണ് തുടങ്ങിയ പരാമർശങ്ങൾ വരെ വന്നിരുന്നു എന്നാൽ സിദ്ദിഖിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതാണ് എന്നും പിന്നീടാണ് സിദ്ദിഖ് തന്നെ എല്ലാ പേരോടും തുറന്നു പറഞ്ഞത് ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാൾ സിനിമയിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയായിരുന്നു എന്ന നായകൻ അത്രയധികം ആദ്യ ഭാര്യയുടെ മരണം സിദ്ദിഖിനെ തളർത്തി കളഞ്ഞിരുന്നു അതിനുശേഷമാണ് സീന എന്നുള്ള ആ ഒരു സ്ത്രീ രണ്ടാമതായി സിദ്ദിഖ് വിവാഹം കഴിക്കുന്നത് മോഹൻലാലിന്റെ പ്രേരണ പ്രകാരമാണ് തൻ താൻ വീണ്ടും സിനിമയിലേക്ക് വന്നതെന്നും താൻ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നും സിദ്ദിഖ തന്നെ മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖിന്റെ അത്രയും അടുത്ത ഒരു സുഹൃത്താണ് മോഹൻലാൽ വ്യക്തിപരമായും സിനിമയിലായിരുന്നാലും സിദ്ദിഖിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മോഹൻലാൽ അറിയാമായിരുന്നു ഒരുപാട് കിംബദന്തികൾ അല്ലെങ്കിൽ ഇങ്ങനെ ചവിട്ടിക്കൊന്നു ഭാര്യയെ കൊലപ്പെടുത്തിയതാണ് തുടങ്ങിയ പരാമർശങ്ങൾ സിദ്ദിഖിനെതിരെ വന്നപ്പോൾ സിദ്ദിഖ് ആകെ തളർന്നു തന്നെയാണ് ഇരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണെന്നും എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയാമെന്നും പറഞ്ഞ സിദ്ദിഖിന് കൂടുതൽ ശക്തി നൽകിയത് മോഹൻലാൽ തന്നെയായിരുന്നു അതിനുശേഷം സിദ്ദിഖ് സീനയെ വിവാഹം കഴിച്ചു സിദ്ദിഖിന്റെ ജീവിതത്തിൽ സിദ്ദിഖിന് റഷീൻ ഷഹീൻ ഫറീൻ എന്ന് പറയുന്ന മൂന്ന് ആൺമക്കളാണ് സിദ്ദിഖിനുള്ളത് ഇതിൽ ഷഹീനാണ് ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷഹീന്റെ വിവാഹമായിരുന്നു നടന്നതും എന്ത് തന്നെയായാലും സിദ്ദിഖിന്റെ വ്യക്തിജീവിതവും ഇപ്പോൾ മകന്റെ വിവാഹം കഴിഞ്ഞ ശേഷം ചർച്ചയാവുകയാണ്